Namaskaram, dear students, all are welcome to another class discussing the eighth chapter, regional aspirations. Dear students, in this class we are discussing the regional aspirations in the northeast region of India. Okay, first, Northeast. east. Regional aspirations are reached a turning point in the northeast region in the 1980s the northeast region consists of seven states arunachal pradesh assam mizoram meghalaya manipur nagaland and tripura these seven states together described as seven sisters okay a small corridor of 22 kilometers കണക്ട്സ് ദിസ് റീജിയൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണ് ഈ പ്രദേശത്തെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ഇണക്കി ചേർക്കുന്നത് അതർവൈസ് ദിസ് റീജിയൻ ഷെയേസ് ബൗണ്ടറീസ് വിത്ത് ചൈന മ്യാൻമർ ആൻഡ് ബംഗ്ലാദേശ് ആൻഡ് ഇറ്റ് ഈസ് എ ഗെറ്റ് വേ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ദ റീജിയൻ വിറ്റ്നെസ്റ്റ് സെവറൽ ചേഞ്ചസ് സിൻസ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നിരവധി മാറ്റങ്ങൾക്ക് ഈ മേഖല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ത്രിപുര മണിപ്പൂർ ആൻഡ് ദ കാസി ഹിൽസ് ഓഫ് മേഘാലയ വൈആർ ഏസ്റ്റുവയിൽ പ്രിൻസലി സ്റ്റേറ്റ്സ് ത്രിപുരയും മണിപ്പൂറും അതുപോലെ മേഘാലയയിലെ കാസി ഹിൽസും ഒക്കെ പഴയകാലത്ത് നാട്ടുരാജ്യങ്ങളായിരുന്നു ദ മേർദ് ടു ദ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പ്രദേശങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗമായി ചേരുകയാണ് ചെയ്തത് ഓക്കേ the entire region was subjected to political reorganization and uh, as per that, the nagaland was uh, conferred statehood in 1960. then uh, uh, manipur, tripura and meghalaya became states uh, in 1972. another pradesh and mizoram got uh, a full statehood in 1987. Seven. dear students, the partition of india made uh, this region a landlocked area.

ആൻഡ് ഇറ്റ്സ് എ സോഷ്യൽ കോമ്പോസിഷൻ ദ ക്യാരക്ടർ ദറ്റ് ഈസ് വെരി കോംപ്ലക്സ് ഇതിൻ്റെ സാമൂഹിക ഘടനയും അതിൻ്റെ സ്വഭാവവും വളരെ സങ്കീർണമാണ് ഓക്കെ ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്സ് റിമൈൻഡ് ഇൻസുലർ ഇതിൻ്റെ രാഷ്ട്രീയവും ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ് ഓക്കെ ആൻഡ് ബിയോണ്ട് ഓൾ ദീസ് ഇറ്റ് ഷെയേഴ്സ് വാസ്റ്റ് ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് മറ്റേതൊരു ഇന്ത്യൻ പ്രദേശത്തെക്കാളും മറ്റു രാജ്യങ്ങളുമായുള്ള അതിർത്തികൾ വളരെയധികം പങ്കിടുന്നത് ഈ പ്രദേശമാണ് ആൻഡ് എബവ് ഓൾ ദ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം അദർ സ്റ്റേറ്റ്സ് ആൻഡ് ഔട്ട് സൈഡ് ദ കൺട്രി ദാറ്റ് ഓൾസോ എഫെക്ട്സ് ദിസ് റീജിയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഉള്ള കുടിയേറ്റക്കാരുടെ പ്രശ്നവും ഈ മേഖലയെ വളരെ അധികം ബാധിക്കുന്നുണ്ട് ത്രീ ഇഷ്യൂസ് ഡോമിനേറ്റ് ദ പൊളിറ്റിക്സ് ഓഫ് ദിസ് റീജിയൻ ഈ മേഖലയുടെ രാഷ്ട്രീയത്തെ നിർണയിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ് വൺ ഡിമാൻഡ് ഫോർ ഓട്ടോണമി സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യകത ടു മൂ്മെൻറ്റ് ഫോർ സസഷൻ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ആൻഡ് തേർഡ് വൺ ഒപ്പോസിഷൻ ടു ഔട്ട്സൈഡേഴ്സ് പുറത്തു നിന്നുള്ളവർക്ക് പുറമേ നിന്ന് വന്നവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഓക്കെ ദ ഇഷ്യൂസ് ആസ് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് പ്രോബ്ലം ഇൻ നയൻറ്റീൻ സെവൻറ്റീസ്

ആസാമി ഗവൺമെൻറ് ആസാമി ഭാഷ തങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഒരു വികാരം ആസാമീസ് ഇതര ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോഴാണ് രാഷ്ട്രീയ സ്വയംഭരണം എന്ന ഡിമാൻഡ് ഈ പ്രദേശത്ത് ആരംഭിക്കുന്നത് ഓക്കെ ദേ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദിസ് മൂവ് ആസാമീസ് ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ അവർ പ്രക്ഷോഭം ആരംഭിച്ചു ഓക്കെ ദ ലീഡേഴ്സ് ഓഫ് മേജർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓ വാണ്ട ടു സെപ്പറേറ്റ് ഫ്രം ആസാം അസ്സാമിൽ നിന്ന് വേർവിട്ടു പോകുവാനായി ഗോത്രവർഗ്ഗത്തിൻ്റെ നേതാക്കൾ ആഗ്രഹിച്ചു ആൻഡ് ദോമഡ് ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയൻ ആൻഡ് ലേറ്റർ ഇറ്റ് വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി അവർ ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയൻ രൂപീകരിക്കുകയും പിൽക്കാലത്ത് അത് ഒരു ഒരു അസോസിയേഷൻ ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ് എന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തു ദ ഡിമാൻഡ് ദ കാർവിംഗ് ഔട്ട് ഓഫ് എ സെപ്പറേറ്റ് ട്രൈബൽ സ്റ്റേറ്റ് ഫ്രം ആസാം ആസാമിൽ നിന്ന് ഒരു ഗോത്രവർഗ്ഗ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ആൻഡ് ഫൈനലി ഇൻസ്റ്റെഡ് ഓഫ് വൺ സ്റ്റേറ്റ് സെവറൽ സ്റ്റേറ്റ്സ് വെയർ കാർവഡ് ഔട്ട് ഓഫ് അസാം പിൽക്കാലത്ത് ഒരു സംസ്ഥാനത്തിന് പകരം നിരവധി സംസ്ഥാനങ്ങൾ ആസാമിൽ നിന്ന് വേർപെട്ട് രൂപീകൃതമാവുകയും ചെയ്തിട്ടുണ്ട് ദ റീ ഓർഗനൈസേഷൻ ഓഫ് ദിസ് റീജിയൻ വാസ് കംപ്ലീറ്റഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ടു തൊള്ളായിരത്തി എഴുപത്തിരണ്ടോട് കൂടി ഈ പ്രദേശത്തിൻ്റെ പുനഃസംഘടന പൂർത്തിയായതാണ് ബട്ട് ദ ഡിമാൻഡ് ഫോർ ഓട്ടോണമി ഡിറ്റ് നോട്ട് എൻഡ് എന്നാൽ സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യകത അവിടെ അവസാനിച്ചില്ല ഫോർ എക്സാമ്പിൾ ഇൻ ആസാം ദ കമ്മ്യൂണിറ്റീസ് ലൈക്ക് ബോഡോസ് കർബീസ് ആൻഡ് ദിമസാസ് ദ ബി ഗാന്റ് ടു ഡിമാൻഡ് സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് ഫോർ ദ

ഡിസ്ട്രിക്റ്റ് കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് സ്വയംഭരണം കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ദസ് ഓട്ടോണമി വാസ് ടു ദം അണ്ടർ ഡിസ്ട്രിക്റ്റ് കൗൺസിൽസ് ഫോർ ദിമസാസ് ആൻഡ് കർബീസ് ആൻഡ് ഓട്ടോണമസ് കൗൺസിൽ വാസ് ആൾസോ ഗ്രാൻറ്റഡ് ഫോർ ബോഡോസ് ലെറ്റർ പിൽക്കാലത്ത് ബോഡോകൾക്ക് സ്വയംഭരണ കൗൺസിലും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ ദ സെക്കൻഡ് ഇഷ്യൂ മൂവ്മെൻറ്റ് ഫോർ സെസഷൻ വിഘടനവാദ പ്രസ്ഥാനം

ഓ ഓർ എ പ്രിൻസിപ്പിൾഡ് പൊസിഷൻ ടുവേഴ്സ് ദിയർ ഗോൾ ഒരു വിഘടനവാദ നിലപാട് സ്വീകരിക്കുകയും വരെ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന മൂവ്മെൻ്റുകളെ നേരിടുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമാണ് ഓക്കെ ആൻഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് റീജിയൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാഡ് ടു മെറ്റ് ടു സച്ച് എ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് അതിൽ നേരിടേണ്ടി വന്നത് വൺ വാസ് ഫ്രം ദ മിസോ ഹിൽസ് ആൻഡ് സെക്കൻഡ് വൺ വാസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ നാഗാസ് Okay. Let me discuss the problem of misos first. Okay. After independence, the Mysore hills were made an autonomous region. But some sections of Misos believed that they were not part of the British colonial empire, and hence. ദ ഡിഡ് നോട്ട് ബിലോങ് ടു ദ ഇന്ത്യൻ യൂണിയൻ തങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്ന് ചിന്തിച്ച ഒരു കൂട്ടം മിസോകൾ അതുകൊണ്ട് തന്നെ തങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകുന്നില്ല എന്നും വാദിച്ചു ദ വാൻ ടു സസീഡ് ഫ്രം ദ യൂണിയൻ അവർക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്ന നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു ഓക്കെ ദ മൂ്മെൻറ്റ് ഫോർ സസഷൻ ഗോട്ട് പോപ്പുലർ അപ്പീൽ വിത്ത് ദ ഫെയിലർ ഓഫ് ദ ആസാമീസ് ഗവൺമെൻറ്

ഒരു സ്വാന്തനമായി ഒപ്പം നിൽക്കാൻ പരാജയപ്പെട്ട അസാം ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ് വിഘടനവാദത്തെ ശക്തിപ്പെടുത്തുകയായിരുന്നു മിസ്സോകളിൽ വിഘടനവാദം ശക്തിപ്പെടുത്തിയ രണ്ടാമത്തെ സംഭവം ദ ഡിസിഷൻ ടു ഡിക്ലയർ ആസാമീസ് ആസ് എ സ്റ്റേറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആസാമീസിനെ സംസ്ഥാന ഔദ്യോഗിക ഭാഷയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച നിയമമായിരുന്നു ഓക്കെ ഇറ്റ് മെയ്ഡ് ദ പീപ്പിൾ ആംഗ്രി ഇത് ജനങ്ങളെ കൂടുതൽ കോപശ്വരാക്കി ആൻഡ് ഫോംഡ് മിസ്സോ നാഷണൽ ഫ്രണ്ട് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലാൽ ഡംഗ ലാൽ ഡങ്കയുടെ നേതൃത്വത്തിൽ അവർ മിസ്സോ നാഷണൽ ഫ്രണ്ട് രൂപീകരിക്കുകയും ചെയ്തു ഓക്കെ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ The MISO National Front started armed agitation towards their objective. Our lecchetileki, our Sayitha Samarangal, Aaron Okay? And they fought a guerrilla war with the Indian government. Indian government might our Olipurithamana Okay. And uh, India uh, reacted by using its security forces. At one point our air force was used. ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വ്യോമസേനയെ വ്യോമസേനയെപ്പോലെ ഉപയോഗിക്കേണ്ടി വന്നു ഓക്കെ ആൻഡ് ദീസ് ഇൻസർജൻസ് ഓർ ദീസ് സസേഷനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് ദീസ് ലീഡേഴ്സ് ദേ ഗോട്ട് ഓൾ കൈൻഡ് യു സപ്പോർട്ട് ഫ്രം പാകിസ്ഥാൻ ആൻഡ് ദേ ഗോട്ട് ഷെൽറ്റർ ഇൻ ഈസ്റ്റ് പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് ആണ് ഈസ്റ്റ് പാകിസ്ഥാനാണ് ഈസ്റ്റ് പാകിസ്ഥാനിൽ അവർക്ക് അഭയവും കിട്ടി ഓക്കെ ആൻഡ് ദാറ്റ് കൺഫർഡേഷൻ ആൻഡ് സ്ട്രൈഫ് കണ്ടിന്യൂഡ് ഫോർ ടു ഡേസ് ഇരുപത് വർഷത്തോളം ആ പോരാട്ടം നീണ്ടു നിന്നു ദ കൗണ്ടർ ആക്ഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസ് മൈഡ് ദ പീപ്പിൾ മോർ ആൻക്രി അത് ജനങ്ങളെ കൂടുതൽ കോപിഷാക്കി ആൻഡ് ദേ ഫെൽറ്റ് ദാറ്റ് ദേ ആർ ഏലിനേറ്റഡ് അവർക്ക് കൂടുതൽ തങ്ങൾ ഒറ്റപ്പെടുന്നു എന്ന വികാരവും സൃഷ്ടിക്കപ്പെട്ടു ഓക്കെ ടു ദഡ്സ് ഓഫ് ഫൈറ്റ് ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ് ഇരു ചേരികളും തമ്മിലുള്ള ഇരുപത് വർഷം നീണ്ടു നിന്ന പോരാട്ടം ഓക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് പീരിയഡ് എവരി വൺ വാസ് എ ലൂസർ ഇരുപത് വർഷം പിന്നിടുമ്പോൾ ലാഭനഷ്ട കണക്കുകൾ നോക്കുമ്പോൾ എല്ലാവർക്കും നഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സവർ ലൈസ് വെയർ ലോസ് ഹ്യൂജ് പ്രോപ്പർട്ടി വാസ് ഡിസ്ട്രോയിഡ് ഒരുപാട് സമ്പത്ത് നശിക്കപ്പെട്ടു ഒരുപാട് ജീവിതങ്ങൾ ഇല്ലാതായി ഓക്കെ ദാറ്റ് എനാബിൾഡ് ദ ലീഡേഴ്സ് ഓഫ് ടു സൈഡ്സ് ടു സിറ്റ് ടുഗതർ ആൻഡ് ഡിസ്കസ് ദ മാറ്റർ പേഷ്യൻ്റലി എന്തായാലും ഒരു ടേബിളിൻ്റെ ഇരുവശത്തിരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ രമ്യമായി പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇരുഭാഗത്തെ നേതാക്കളെ എത്തിക്കുന്നതിൽ ഈ പോരാട്ടം വലിയ പങ്കുവഹിച്ചു ലാൽഡംഗ കെയ്മും ബാക്ക് ഫ്രം ഹിസ് എക്സൈൽ ഇൻ പാകിസ്ഥാൻ പാകിസ്ഥാനിലായിരുന്നു ലാൽഡംഗ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു ആൻഡ് ഹി സ്റ്റാർട്ടഡ് നെഗോഷിയേഷൻ വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ്റുമായി അദ്ദേഹം ചർച്ചകൾ ആരംഭിച്ചു ആൻഡ് ദാറ്റ് ഡയലോഗ്സ് ആൻഡ് നെഗോസിയേഷൻസ് വേർ സ്റ്റിയേഡ് ബൈ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് ആ ചർച്ചകൾക്കെല്ലാം നേതൃത്വം നൽകിയത് ഫൈനലി ആൻ എഗ്രിമെൻറ്റ് വാസ് മെയ്ഡ് ബിറ്റ്വീൻ രാജീവ് ഗാന്ധി ആൻഡ് ലാൽഡംഗ ലാൽ ഡങ്കയും രാജീവ് ഗാന്ധിക്കും ഇടയിലായി ഒരു കരാർ രൂപപ്പെടുത്തപ്പെട്ടു ആസ്പർ ദിസ് എഗ്രിമെൻ്റ് മിസോറാം വാസ് ഗ്രാൻഡ് ഫുൾ ഫ്ലഡ്ജഡ് സ്റ്റേറ്റ്ഹുഡ് വിത്ത് സ്പെഷ്യൽ പവേഴ്സ് ഈ കരാർ പ്രകാരം മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോട് കൂടിയ പൂർണ്ണ സംസ്ഥാന പദവി അനുവദിക്കപ്പെട്ടു ദ എം എൻ എഫ് എഗ്രിഡ് ടു ഗീവ് അപ്പ് സെസഷനിസ്റ്റ് സ്ട്രഗിൾ മിസോ നാഷണൽ ഫ്രണ്ട് തങ്ങളുടെ വിഘടനവാദ പോരാട്ടങ്ങൾ ഉപേക്ഷിക്കുവാനും സമ്മതിച്ചു ലാൽഡംഗ ടുക്കോവറാസ്ത ചീഫ് മിനിസ്റ്റർ ലാൽഡംഗ മിസോറാമിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തു ദിസ് എക്കോർഡ് പ്രൂവ്ഡ് എ ടേണിംഗ് പോയിൻ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മിസോറാം ഈ കരാർ മിസോറാമിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി മിസോറാം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പീസ്ഫുൾ പ്ലേസസ് ഇൻ ദ ഒറീജിയൻ ഈ മേഖലയിലെ ഏറ്റവും സമാധാനപരമായ ഒരു സംസ്ഥാനമാണ് ഇന്ന് മിസോറാം ആൻഡ് ദ റാങ്ക്സ് ടോപ്പ് ഇൻ ലിറ്ററസി ആൻഡ് ഡെവലപ്മെൻറ്റ് സാക്ഷരതയിലും വികസനത്തിലുമൊക്കെ ഉയർന്ന സ്ഥാനം അവരിന്ന് വഹിക്കുകയും ചെയ്യുന്നു ഓക്കെ അനദർ സസഷനിസ്റ്റ് മൂവ്മെൻറ്റ് വാസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ നാഗാസ് നാഗന്മാരുടെ ഭാഗത്തു നിന്നായിരുന്നു മറ്റൊരു വിഘടന മൂവ്മെൻറ്റ് ഉണ്ടായത്

നാഗ നാഷണൽ കൗൺസിൽ നേതൃത്വത്തിൽ അവർ സായുധ സമരങ്ങൾ ആരംഭിച്ചു അങ്കാമി സഫു പിസോ വാസ് ദയർ ലീഡർ നാഗ നാഷണൽ കൗൺസിൽ ലീഡർ അങ്കാമി സഫു പിസോ ആയിരുന്നു ഓക്കെ ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മെയ്ഡ് നെഗോഷിയേഷൻസ് വിത്ത് ദ മോഡറേറ്റ് ലീഡേഴ്സ് ഓഫ് നാഗാസ് നാഗന്മാരിലെ മിതവാദികളുമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചർച്ചകൾ നടത്തി ആൻഡ് സം എഗ്രിമെൻസ് വെയർ മെയ്ഡ് വിദ്യുദ്ധം ചില ഉടമ്പടികൾ അവരുമായി വെക്കപ്പെടുകയുണ്ടായി ബട്ട് ദാറ്റ് എഗ്രിമെൻറ്റ്സ് വെയർ നോട്ട് ആക്സെപ്റ്റഡ് ബൈ ദ എക്സ്ട്രീമിസ് നാഗാസ് എന്നാൽ തീവ്രവാദ നാഗകൾ അതിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറായതും ഇല്ല ദ പ്രോബ്ലം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിസോൾവ്ഡ് ഇറ്റ് പ്രശ്നം പൂർണ്ണമായി ഇതുവരെയും പരിഹ പ്രശ്നം പൂർണ്ണമായി ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ദ തേർഡ് ഇഷ്യൂ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്

ഒന്ന് ദ ആർ സീൻ ആസ് എൻക്രോച്ചേസ് ടു ദർ ഇക്കണോമിക് റിസോഴ്സസ് അവിടുത്തെ സാമ്പത്തിക വിഭവങ്ങളുടെ മുകളിലുള്ള കടന്നുകയറ്റക്കാരായി അവരെ കാണപ്പെടുന്നു സെക്കൻഡ്ലി ദർ ട്രീറ്റഡ് ആസ് കോമ്പറ്റീറ്റേഴ്സ് ടു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പൊളിറ്റിക്കൽ പവർ അവരുടെ തൊഴിലവസരങ്ങൾ കൂടി പങ്കിടപ്പെടേണ്ടി വരുന്നു അതുപോലെ രാഷ്ട്രീയ അധികാരം പോലും പിടിച്ചെടുക്കാനായിട്ട് ഭാവിയിൽ അവർക്ക് കഴിഞ്ഞേക്കാം എന്നുള്ള ഭീഷണികളും അവിടെ ഉയർന്നു വരുന്നുണ്ട് ദർ വേർ സെവറൽ അജിറ്റേഷൻസ് ഇൻ ദിസ് റീജ്യൻ അഗൈൻസ്റ്റ് ദ മൈഗ്രൻസ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ മൂവ്മെൻറ്റ് ഇൻ ആസാം ബിറ്റ്വീൻ നയൻറ്റീൻ സെവൻറ്റി നയൻ ആൻഡ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിനിടയിൽ ആസാമിലുണ്ടായ പുറമേ നിന്നുള്ളവർക്കെതിരായ പ്രസ്ഥാനമാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായത് ഓക്കെ ദ ആസാം ഈസ് ബിലീവ്ഡ് ദാറ്റ്

ഇറ്റ് ഹാഡ് സം ഇക്കണോമിക് ഇമ്പാക്റ്റ് ഓൾസോ ഇതിന് സാമ്പത്തികമായ ചില ആഘാതങ്ങളും ഉണ്ട് ഓക്കെ ബിക്കോസ് ദെർ ഈസ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി ആൻഡ് ഡെവലപ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് അതുപോലെ വികസനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലായ്മയുടെയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഓക്കെ ദി ആസ്സാം ഹാഡ് നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ഓയിൽ ടീ ആൻഡ് കോൾ ഓയിൽ ടീ കോൾ തുടങ്ങിയവയൊക്കെ അവിടെ ഉണ്ട്

ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ പേരുകൾ ചേർക്കപ്പെട്ട വികലമായ വോട്ടർ പട്ടികയ്ക്കും എതിരായിരുന്നു ദ മൊബിലൈസ്ഡ് ഓൾ സെക്ഷൻസ് ഓഫ് ആസാമീസ് പീപ്പിൾ ആസാമിലെ എല്ലാ വിഭാഗ ജനങ്ങളെയും ഈ പ്രസ്ഥാനം ഒരുമിപ്പിച്ചു ഡിമാൻഡ് ദാറ്റ് ഓൾ ദോസ് മൈഗ്രേറ്റഡ് ടു ആസാം ആഫ്റ്റർ ഷുഡ് ബി ഡിപ്പോർട്ടഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിന് ശേഷം ആസാമിലേക്ക് കുടിയേറപ്പെട്ടിട്ടുള്ള എല്ലാവരെയും കണ്ടെത്തി തിരികെ അയക്കണം എന്ന് എ ഐ എസ് യു ആവശ്യപ്പെട്ടു ഓക്കെ ആൻഡ് ലെറ്റർ ദിസ് അഡിറ്റേഷൻ സം ബിക്കയും ഫ്യൂറിയസ് ആൻഡ് സം സീരിയസ് ഡെവലപ്മെൻറ്റ്സ് വെയർ ഒക്കെ ചില ഗുരുതരമായ ഘട്ടങ്ങളിലേക്ക് ഈ പ്രസ്ഥാനം കടന്നുപോയി ഓക്കെ ദേ ട്രൈ ടു പ്രിവൻറ്റ്

the government of india made negotiations and dialogues with the uh, aasu and finally an agreement was made uh, between aasu and uh, the rajiv gandhi government. as part of this agreement, the central government offered that all those migrants who entered assam during and after the bangladesh war, വിൽ ബി സെൻറ്റ് പാക്ക് ബംഗ്ലാദേശ് യുദ്ധസമയത്തും അതിന് ശേഷവും ആസാമിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ കുടിയേറ്റക്കാരെയും തിരിച്ചയക്കാം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പു നൽകി ഓക്കെ ആൻഡ് ദേവർ ഓഫേഡ് ആൻഡ് ഓയിൽ റിഫൈനറി അന് പേപ്പർ മിൽ ആൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒരു ഓയിൽ റിഫൈനറിയും അതുപോലെ ഒരു പേപ്പർ മില്ലും അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഒക്കെ അവിടെ സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടു

ദ പ്രോബ്ലം ഓഫ് മൈഗ്രേഷൻ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി റിസോൾവ് ഇൻ ദിസ് റീജിയൻ ഈ മേഖലയിലെ കുടിയേറ്റക്കാരുടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല ദിസ് പ്രോബ്ലം ഈസ്ക്യൂട്ട് ഇൻ ത്രിപുര ഈ പ്രശ്നം ത്രിപുരയിൽ വളരെ ഗുരുതരമാണ് ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഹാവ് ബീൻ റെഡ്യൂസ്ഡ് ട്വേ മൈനോറിറ്റി ഇൻ ദയർ ഓൺ ലാൻഡ് ത്രിപുരയിലെ തദ്ദേശീയർ കുടിയേറ്റ ബാഹുല്യത്താൽ സ്വന്തം മണ്ണിൽ ന്യൂനപക്ഷമായി മാറിയിരിക്കുകയാണ്

പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് അവ ചർച്ച ചെയ്യുക അതിനെക്കുറിച്ചൊരു ചർച്ചാ ഗ്രൂപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് സമർപ്പിക്കേണ്ടതാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം